ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോണിയാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എഗ്ഗും ബീറ്ററും ഒന്നുമില്ലാതെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പം ആദ്യം തന്നെ കേക്ക് പാൻ ഒന്ന് റെഡിയാക്കി വെക്കണം. അപ്പോൾ ഞാൻ ഈ കേക്ക് പാനിൽ ബട്ടർ പേപ്പർ ഒക്കെ വെച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണിത്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഇതുപോലെ ബേക്കിംഗ് പേപ്പർ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെ ബേക്കിംഗ് പേപ്പർ ഇല്ലാത്തവർക്കാണെങ്കിൽ പകരം ഈ പാനിലേക്ക് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ തൂത്തതിന് ശേഷം നന്നായിട്ട് ആ മൈദപ്പൊടി ഒന്ന് തൂവി കൊടുത്താൽ മതി. ഞാൻ ഇതിനു മുൻപ് ഞാൻ കേക്കിൻ്റെ റെസിപ്പി ഇട്ടപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഈ ബേക്കിംഗ് പേപ്പർ ഇല്ലാത്തവർ അതുപോലെ ചെയ്ത് വെക്കുക. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഈ മൈദ ഒന്ന് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. എപ്പോഴും നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പം അത് അരിച്ചിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. ഇങ്ങനെ അരിച്ചെടുത്താൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്ഷനോട് കൂടിയുള്ള കേക്ക് കിട്ടത്തുള്ളൂ. ഇതിലേക്ക് ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടിയൊക്കെ അരിച്ചെടുത്താണ് ഞാനിത്. ഇനി വേറൊരു പാത്രത്തിലേക്ക് 250 ml മിൽക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ കേക്കിന് നമ്മൾ മുട്ട ഉപയോഗിക്കുന്നില്ല, പകരം പാലാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് ഷുഗർ പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ഷുഗറാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലിന് പകരം ബട്ടർ ചേർക്കണമെങ്കിൽ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഈ 1/4 കപ്പ് എന്ന് പറയുന്നത് 60 ml ആണ്. ഈ മെഷറിംഗ് കപ്പ് എന്ന് പറയുന്നത് 240 ml ആണ് 1 കപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2 കപ്പ് പൊടിക്കാണ് ഞാനിവിടെ 60 ml സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് മാത്രം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരുന്ന ആ പൊടി ഇതിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം നമ്മൾ ഇതിലിവിടെ ബിസ്കോ ബീറ്ററോ അങ്ങനെയൊന്നും ഉപയോഗിക്കുന്നില്ല. ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ 1/4 കപ്പ് ഷുഗറേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ആ ഒരു മധുരം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഈ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോഴേക്കും ആ കറക്റ്റ് ആയിട്ടുള്ള മധുരമാകും. 300 ml കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഒഴിച്ച് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ഇതിന് മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ റെസിപ്പി കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം അത് നോക്കി നിങ്ങൾ കണ്ടൻസ്ഡ് മിൽക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നും കൂടി നോക്കണം. നമ്മൾ പാലിലേക്ക് പഞ്ചസാര ഇട്ട് നന്നായിട്ട് കുറുക്കി വറ്റിച്ചെടുക്കുന്നതാണ് ഈ കണ്ടൻസ്ഡ് മിൽക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണത്. 300 ml കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആ കേക്ക് ബാറ്ററിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തിലായിരിക്കണം. അപ്പോൾ ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ചോക്ലേറ്റ് മാർബിൾ കേക്ക് ആയതുകൊണ്ട് തന്നെ രണ്ടുകൂടെ മിക്സ് ചെയ്താണ് എടുക്കേണ്ടത്. അപ്പം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇപ്പോൾ 3 ടീസ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. ഈ കൊക്കോ പൗഡറിലേക്ക് ഒരല്പം പാലൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇനി വേറൊരു പാത്രത്തിലേക്ക് കലക്കി വെച്ചിരുന്ന ബാറ്ററിൽ നിന്നും പകുതി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ പകുതിയിലേക്ക് ഈ കൊക്കോ പൗഡർ കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം. കേക്ക് പാനിലേക്ക് ഈ രണ്ടും മിക്സ്
മിക്സ് ചെയ്ത് ഒഴിച്ചുകൊടുക്കണം. അപ്പോൾ ആദ്യം ഒരു സ്പൂൺ ചോക്ലേറ്റ് മിക്സ് ഒഴിക്കുക, അതിനുശേഷം ഒരു സ്പൂൺ വാനില മിക്സ് ഒഴിക്കുക. അപ്പോൾ ബാറ്ററിലേക്ക് പകുതി ഇരുന്ന ബാറ്ററിൽ ഞാൻ ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് വാനില മിക്സും ഒന്ന് ചോക്ലേറ്റ് മിക്സുമാണ്. അത് രണ്ടും മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ ബാറ്ററും കേക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോഴേക്കും ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. കാരണം അതിലൊരു എയർ ഫില്ലിംഗ് ഒന്നും വരാതിരിക്കാനായിട്ടാണ് അങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 10 മിനിറ്റ് മുൻപ് ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ ആ ഒരു നല്ലൊരു കാണാനായിട്ട് നല്ലൊരു ഭംഗിയായിരിക്കും. കേക്ക് ബേക്കായി കഴിയുമ്പോഴേക്കും നല്ല ഭംഗിയായിരിക്കും അത് കാണാനായിട്ട്. അപ്പോൾ ഇനി ഇത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ എല്ലാവരുടെയും വീടുകളിൽ ഓവൻ ഉണ്ടായിരിക്കണം എന്നില്ല. ഞാനിപ്പോൾ ഇത് വലിയൊരു ട്രേ ആയതുകൊണ്ടാണ് ഞാനിത് അടുപ്പേൽ വെച്ച് ഉണ്ടാക്കാത്തത്. നിങ്ങൾക്ക് വീടുകളിൽ ബേക്കിംഗ് ഓവൻ ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, സാധാരണ ഗ്യാസ് സ്റ്റവിൻ്റെ മുകളിൽ വെച്ചൊക്കെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പം അതെങ്ങനെയാണെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ നിങ്ങളും ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ 25 മിനിറ്റ് ആയിട്ടുണ്ട്, നമ്മുടെ കേക്ക് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ കേക്ക് ഞാൻ ബേക്ക് ചെയ്തത് 250 ഡിഗ്രിയിലായിരുന്നു. പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചതും 250 ഡിഗ്രി തന്നെയായിരുന്നു. കേക്ക് വെന്തോന്ന് അറിയാനായിട്ട് ഇതുപോലെ ഒന്ന് ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കിയാൽ മതി. ഇപ്പോൾ ഈ സ്റ്റിക്കിലേക്ക് ഒട്ടും പിടിച്ചിട്ടില്ല. അപ്പോൾ ഇത് കറക്റ്റാണ്, ഇതിൻ്റെ വേവ് പാകമാണ്. ഈ കേക്കൊന്ന് ആറിയതിന് ശേഷം കട്ട് ചെയ്യാനായിട്ട് എടുക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട്, കേക്കൊക്കെ നന്നായിട്ട് ആറിക്കഴിഞ്ഞു. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം കട്ട് ചെയ്യാം. കണ്ടോ, ഇതുപോലെ കമിഴ്ത്തിയിട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ കേക്കിൻ്റെ അടിഭാഗമൊക്കെ ആണെങ്കിലും കറക്റ്റായിട്ടാണ് ബേക്കായിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ കേക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇത് നല്ല സോഫ്റ്റ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് ടൈമൊന്നും നമ്മൾ ഈ കേക്കിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടില്ല. 30 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുത്ത കേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കോണിൽ ക്ലിക്ക് ചെയ്ത് ഓളൊന്നും സെലക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.